അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അവിടുത്തെ ഒരു ചോദ്യവും അള്ളാഹു വെറുതെയാക്കില്ല, അവിടുത്തെ ഓരോ ആഗ്രഹവും അള്ളാഹു നിർവഹിക്കാതിരിക്കുകയുമില്ല. പിന്നെയും എന്തിനാണ് ഇത്രയും സ്ഥാനപദവികൾ ഉറപ്പായിട്ടും മുത്തനബിയുടെ സ്ഥാനപദവികൾ ഉയരാൻ വേണ്ടി, സ്ഥാനപദവികൾ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലിമ നതുലബുൽ വസീല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സാഹിബുഹ ലാ മഹാല. ഒരു സംശയമില്ല, മുത്തനബിക്ക് അർഹതയുള്ള പദവികൾ തന്നെ അവിടത്തേക്ക് അള്ളാഹു കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ദുആ ചെയ്യുന്നത്? ഒരു ഹദീസിൽ കാണാം, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് അദ്ദേഹം കേട്ടു. ഇദാ സമിഅതുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ലമാ യഖൂൽ, നിങ്ങൾ വാങ്ക് വിളിക്കുന്ന ആളുകളെ കേട്ടാൽ അവർ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. സുമ്മ സല്ലു അലൈ, ശേഷം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഫൈന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു തആല അലൈഹി ബിഹാ അശ്ര, അതിന് പ്രതിഫലമായി അള്ളാഹു അവനോട് അവന് 10 സ്വലാത്തുകൾ ചൊരിയുന്നതാണ്. സുമ്മ സലുല്ലാഹ ലിയൽ വസീല, പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി അൽ വസീല എന്ന പദവിയെ, വസീല എന്ന പദവിയെ ചോദിക്കണം. ഫൈന്നഹ മൻസിലത്തും ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ സ്ഥാന പദവിയാണ്. ലാ തംബഗി ഇല്ലാ ലിഅബ്ദി മിൻ ഇബാദില്ലാഹി തആല, അത് അല്ലാഹുവിന്റെ അടിമക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. വ അർജു അൻ അകൂന ഹുവ അന, അത് ഞാനാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഫമൻ സഅലല്ലാഹ ലിയൽ വസീല, ആരെങ്കിലും അള്ളാഹുവിനോട് എനിക്ക് വസീല കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്താൽ, ഹല്ലത്ത് ലഹു ഷഫാഅ, അവൻക്ക് ഷഫാഅത്ത് ഉറപ്പായിരിക്കുന്നു. റവാഹു മുസ്ലിം 384. ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത 384-ാമത്തെ ഹദീസിൽ കാണാം. അപ്പോൾ ഫഇൻ ഖീല മാ ഫായിദത്തു തലബിൽ വസീലത്തി ലഹു മഅ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അർജു അൻ അകൂന അന ഹുവ, ഞാൻ എനിക്ക് ആ പദവി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. വ റജഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖീബു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാഗ്രഹവും നിരാശപ്പെടേണ്ടി വരികയില്ല, മുത്തനബിക്ക് ഒരാഗ്രഹവും നടപ്പിലാകാതിരിക്കുകയുമില്ലല്ലോ. പിന്നെയും എന്തിനാണ് നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫൽ ജവാബു, അതിനുള്ള മറുപടി, അന്ന ഫായിദത തലബിന ഇയാഹ, മുത്തനബിക്ക് വസീല കിട്ടണമെന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രയോജനം, എല്ലാ നിസ്കാരത്തെ എല്ലാ വാങ്കിന് ശേഷവും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല, ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ, ഈ ദുആയിന്റെ പ്രയോജനം, ആയിദത്തുനാലൈന, അതിന്റെ പ്രയോജനം നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. എന്തുകൊണ്ട്? ബിംതിസാലിമ ഉമിർനാ ബിഹി മിൻ ജിഹതിഹിൽ കരീമ, മുത്തനബിയെ ആദരിക്കുക എന്ന നിലയിൽ അവിടുന്ന് നമ്മോട് കൽപ്പിച്ച കാര്യത്തെ നമ്മൾ അനുസരിക്കുന്നു എന്ന നിലയിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഉറപ്പാണ്. വഹാദാ നഹ്വ സ്വലാത്തിനാ വസലാമിനാ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ തന്നെയാണ് മുത്തനബിക്ക് വേണ്ടി നാം സ്വലാത്ത് ചൊല്ലുന്നതും സലാം പറയുന്നതും സ്വലാത്തും സലാമും നിർവഹിക്കുന്നതൊക്കെ അതിന്റെ ഗുണം നമുക്കാണ് കിട്ടുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുത്തിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് നമുക്ക് തന്നെ കൂലി കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ മുത്തനബിയുടെ സാമീപ്യം കിട്ടാനും അവിടുത്തെ സ്നേഹം കിട്ടാനും തന്നിമിത്തം അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാനും വേണ്ടിയാണ്. അൽ ഖൗലുൽ ബദീ ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീഇ, പേജ് 190, ലിമാദ പേജ് 11.